ജൂൺ 24 കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. ഈ ഫറൂഖ് കോളേജിനടുത്തുള്ള അച്ചംകുളത്തിൽ കുളിച്ചിരുന്നു. ഇവിടെ നിന്നാണ് അമീബ ശരീരത്തിൽ, മസ്തിഷ്കത്തിൽ പ്രവേശിച്ചതെന്നാണ് നിഗമനം. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ കുളം ക്ലോറിനേറ്റ് ചെയ്തിരുന്നു. ഇവിടേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് നിരോധിക്കുകയും ചെയ്തിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ ഒഴുക്ക് കുറഞ്ഞ സമയത്താണ് കുട്ടി കുളത്തിലിറങ്ങി കുളിച്ചിരുന്നത്. ഈ രോഗലക്ഷണങ്ങൾ കണ്ടതിന് പിന്നാലെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. പിന്നീടാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. എന്തായാലും കുളത്തിലിപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്, ഒഴുക്കുണ്ട്. പക്ഷേ പായലിങ്ങനെ കെട്ടിക്കിടക്കുന്നതൊക്കെ കാണാം. സാധാരണയായി ഒഴുക്ക് കുറഞ്ഞ സമയങ്ങളിൽ നാട്ടുകാർ പൊതുവെ കുളത്തിലേക്ക് ഇറങ്ങാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു അസുഖം ഇവിടെ നിന്ന് ബാധിച്ചത് കൊണ്ട് തന്നെ വലിയ ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചുമുണ്ട്. നിങ്ങളെല്ലാവരും ചെറുപ്പം മുതലേ കുളിക്കുന്ന ഒരു കുളമായിരിക്കും അല്ലേ? ഞാനൊരു 1979 മുതൽ എല്ലാ വർഷവും ഇവിടെ വന്ന് കുളിക്കും. ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കും. എൻ്റെ മോനൊക്കെ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചതാ. പിന്നെ എൻ്റെ കുട്ടിയാണ്, അവരൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കൊണ്ടുവന്ന് കുളിപ്പിക്കലുണ്ട്. ഒരു ബുദ്ധിമുട്ട് ഇതുവരെ. പിന്നെ ഓരോ കുട്ടി ഇവിടെ നിന്ന് ചാടി അത് ഓരോ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോൾ ചാടി അതിൻ്റെ മുകളിലോട്ട് പിന്നെയും ചാടി. അങ്ങനെ ആ കുട്ടി മരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിലൂടെ ചാടാൻ പാടില്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും വന്ന് കുളിച്ചു പോകുന്ന. പക്ഷേ ഈ ഒഴുക്ക് നിന്ന് കഴിഞ്ഞാൽ എന്നാലും ചിലരൊക്കെ വന്ന് കുളിക്കും. ഈ ഒഴുക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വെള്ളത്തിലിറങ്ങുന്ന ആളുകളൊക്കെ മൂത്രമൊഴിക്കും. അപ്പോൾ ഒഴുകിപ്പോകില്ല. അങ്ങനെയാണ് ഈ വെള്ളം കേടുവരുന്നത്. ആ കേടുവരുന്ന വെള്ളത്തിൽ കുളിച്ചിട്ടായിരിക്കണം ഇങ്ങനെ സംഭവിച്ചത്. നാട്ടുകാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആശങ്കയുണ്ടോ, പേടിയുണ്ടോ? പേടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒഴുക്കുള്ളപ്പോൾ കുളിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഇത് നല്ല ഒഴുക്കാണ്. ഇവിടെ നിന്ന് ഉറവ് വരും. ആ ഉറവനുസരിച്ചിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു കേടില്ലായിരുന്നു. നല്ല കണ്ണീരുമാതിരിയുള്ള വെള്ളമാണ്. ഒരു കുഴപ്പമില്ല. പക്ഷേ ഒഴുക്ക് ഈ ഉറവ് നിന്നാൽ ഒഴുക്കുണ്ടാവില്ല. ഒഴുക്കില്ലാതെ വന്നു കഴിഞ്ഞിട്ടും കുട്ടികൾ വന്ന് കുളിക്കും. അങ്ങനെ കുളിച്ചിട്ടായിരിക്കണം ഇത് സംഭവിച്ചെന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. ഏതായാലും നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് അടിത്തട്ടൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ കുട്ടി കുളിച്ച സമയത്ത് ഈ ഇത്രയും അളവിൽ വെള്ളം കുളത്തിലില്ലായിരുന്നു. ഒപ്പം തന്നെ ഒഴുക്ക് ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. എന്തായാലും ഈ അടുത്ത നാളിൽ 2 മാസത്തിനിടെ സംഭവിക്കുന്ന 3-ാമത്തെ മരണമാണ് ഇതെന്നതൊക്കെ ഏറെ സങ്കടകരമായ കാര്യമാണ്. ആദ്യം മലപ്പുറം സ്വദേശിയായ കുട്ടിയാണ്. മുന്നീർപ്പുഴയിൽ കുട്ടി കുളിച്ചിരുന്നു, ഒഴുക്ക് കുറഞ്ഞ ഭാഗമായിരുന്നു. പിന്നാലെ കണ്ണൂർ സ്വദേശിയായ കുട്ടി വിനോദസഞ്ചാരത്തിന് പോയ സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു. അങ്ങനെ 2 കുട്ടികൾ ആണ് ഇതിനു മുൻപ് മരണപ്പെട്ടത്. ഇപ്പോൾ 7-ാം ക്ലാസ്സുകാരൻ കൂടി മരിച്ചിരിക്കുകയാണ്. ഒഴുക്ക് കുറഞ്ഞ കുളങ്ങളിൽ, ജലാശയങ്ങളിൽ, കുളമായാലും പുഴയായാലും അതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ആയാലും അവിടെ മുങ്ങിക്കുളിക്കുക, ചാടിക്കുളിക്കുന്നതൊക്കെ സമയത്ത് മൂക്കിലൂടെ അമീബ ശരീരത്തിൽ, മസ്തിഷ്കത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ അസുഖം വരാൻ കാരണം. വളരെ റെയറാണ്, വളരെ റെയറായി മാത്രമാണ് ആളുകളിൽ അസുഖം വരിക. പക്ഷേ ബാധിച്ചു കഴിഞ്ഞാൽ മരണ സാധ്യത 95% മുകളിലാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KB, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.